എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിലുള്ള വന്ദനം. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും തന്നെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പെസകയായിട്ട്, പെസക വ്യാഴാഴ്ചയായിട്ട് ഓർക്കുന്ന ഒരു പ്രത്യേക ദിവസമാണല്ലോ. അതുകൂടാതെ ഈ ആഴ്ച മുഴുവനും പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ആചരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കൂട്ടായ്മയിലും നാളെ ഒരു നല്ല ഒരു കൂട്ടായ്മ, യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. നാളെ വെള്ളിയാഴ്ച രാവിലെ 10:30 ആരംഭിക്കുന്ന പ്രാർത്ഥന 1:30 വരെയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്നതും എല്ലാവരും ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തിയുള്ള എല്ലാവരും വന്നിരിക്കണം. ഇനി ആരോഗ്യമില്ലെങ്കിൽ വന്നാൽ കർത്താവ് സൗഖ്യമാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡർ ഇമ്മാനുവൽ KB എന്ന ദൈവദാസൻ നമ്മുടെ ചർച്ചിൽ ഒരു ടീമായിട്ട് വരുന്നു. മനോഹരമായ ആ മീറ്റിങ്ങിൽ വലിയൊരു അനുഗ്രഹത്തെ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നമുക്ക് കാണാം, നമുക്ക് വിശ്വസിക്കണം. ഈ സാധാരണ എല്ലാവരും ക്രിസ്മസ് ദിവസവും അതുകൂടാതെ ഈ ദുഃഖവെള്ളിയാഴ്ചയും എല്ലാവരും തന്നെ പ്രാർത്ഥനയ്ക്ക് പോകാത്തവരും പോകും. അങ്ങനെ എങ്ങും പോകാതിരിക്കുന്നവർ ധൈര്യമായിട്ട് വാ. നിങ്ങൾക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് സ്വാഗതം. അങ്ങനെയുള്ള ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്വാധീനം നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിനോടുകൂടെ നടക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. മർക്കോസ് 3:13 പറയുന്നു, യേശു 12 തിരഞ്ഞെടുത്തു. എന്തിനാണ് നമ്മുടെ പറയുന്നുണ്ട്? തന്നോടുകൂടെ ഇരിക്കാനും, 2 പ്രസംഗിക്കേണ്ടതിന്, 3 രോഗികളെയും സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ 12 നിയമിച്ചു. യേശു തിരഞ്ഞെടുക്കുന്നതെല്ലാം ഒന്ന് കൂടെ ഇരിക്കാനാണ്. കൂടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ആയിരങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന കൃപകളും വരങ്ങളും ജ്വലിക്കും. കർത്താവിനോട് കൂടെ ഇരിക്കാൻ കിട്ടുന്ന ഒരു സമയം പോലും നമ്മൾ വേസ്റ്റാക്കരുത്. വരിക, അനുഗ്രഹിക്കപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ചേർന്ന് പാടി നമുക്ക് യേശു കർത്താവിനെ ആരാധിക്കാം.
ഞങ്ങളെ അയക്കുന്നവനെ, ഞങ്ങളുടെ വേലയുടെ ആധാരമേ, ഞങ്ങളെ അയക്കണമേ. ഞങ്ങളുടെ വേലയ്ക്ക വയൽ വിളഞ്ഞു കിടക്കുക, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആർക്കൊക്കെ പറയാൻ കഴിയും എന്നെ അയക്കണമേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള സ്വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കണം പിതാവേ. എത്ര നിന്ദകളാണെങ്കിലും, എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും അങ്ങേക്ക് വേണ്ടി പോകുവാൻ ഞങ്ങളെ തരുന്നു, ഞങ്ങളെ തരുന്നു. ഞങ്ങളെ അയക്കണം അങ്ങയുടെ വേലയ്ക്ക്, അയക്കണം യേശുവേ. ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കണമേ, ആ വയലിലേക്ക് തള്ളിവിടണമേ. എത്തനെ നമ്മളിന്ന് ചിന്തിക്കുന്നത് 2 ശമൂവേലിലെ 5-ാം അധ്യായത്തിലെ ദാവീദിൻ്റെ ഒരു ചരിത്രമാണ്. ദാവീദിനെ സർവ ഇസ്രായേലിനും രാജാവാക്കിയ സമയത്ത്, ദാവീദ് യഹൂദയ്ക്ക് മാത്രം രാജാവായിരുന്നു, ഇപ്പോൾ എല്ലാ ഇസ്രായേലും അവനെ രാജാവാക്കി, 12 ഗോത്രങ്ങൾക്കും അവൻ രാജാവായി. അത് 5-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം ഒരുവനെ അഭിഷേകം ചെയ്താൽ, ദൈവം ഒരുവനെ തൻ്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടാൽ, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം അകറ്റിക്കളഞ്ഞാലും ഒടുവിൽ എല്ലാവരും അഭിഷേകമുള്ളവൻ്റെ മുൻപിൽ വരേണ്ടി വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദാവീദിൻ്റെ ചരിത്രം. ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ദാവീദിൻ്റെ അടുക്കൽ വന്നു. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയാണോ? നിന്നിൽ നീതിയുണ്ടോ? നിഷ്കളങ്കമായിട്ട് നീ ദൈവത്തിന് വേണ്ടി ഭക്തിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഏറ്റവും ഒടുവിൽ
എല്ലാവർക്കും നിന്റെ അടുക്കൽ വരേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും. യേശു കർത്താവ് നേറ്റു പറയണം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ദൈവം തിരഞ്ഞെടുത്ത ദാവീദിനെ ആരും കൈക്കൊണ്ടില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും ദാവീദിൻ്റെ അടുക്കൽ വന്നു. ഇത് പറയുമ്പോൾ ചിലരോട് ഈ ആലോചന പരിശുദ്ധാത്മാ പറയുകയാണ്, ഇന്ന് നിന്നെ ഒറ്റപ്പെടുത്തിയ, ഇന്ന് നിന്നെ വേണ്ടാത്തവർക്ക് പോലും നിന്നെ ആവശ്യം വരുന്ന ഒരു സമയം ഇതാ വരുന്നു. ഇന്ന് നീ വിലയില്ലാത്ത വ്യക്തിയായിരിക്കും, ഇന്ന് നീ തള്ളപ്പെട്ട വ്യക്തിയായിരിക്കും. സമൂഹത്തിൽ നിന്റെ കുടുംബത്തിൽ പലർക്കും നിന്റെ ഫോൺ നമ്പറോ പേരോ പോലും അറിയത്തില്ല. കാരണം ഇന്ന് അവരുടെ മുൻപിൽ നീയൊരു നിന്ദാവിഷയമാണ്, പലതിലും നീയൊരു പരാജയമായി അവർ കാണുന്ന സമയമാണ്. എന്നാൽ എല്ലാവരും നിന്നെ മാനിക്കുന്ന ഒരു സീസൺ കൂടി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എല്ലാവരും ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദിനെ അവർ ഇസ്രായേലിന് വേണ്ടി രാജാവായി അഭിഷേകം ചെയ്തു. ആ മൂന്നാം അധ്യായത്തിൽ അത് നമുക്ക് കാണാം. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. കൊച്ചു പ്രായത്തിൽ ഇറങ്ങി തിരിച്ചാണെന്ന് ഓർക്കണം. ഈ 30 വയസ്സിനിടയിൽ അനുഭവിക്കാൻ കുറച്ചൊന്നുമല്ല, വളരെയധികം അവൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അവൻ 40 വർഷം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 വർഷവും 6 മാസവും യെരുശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 വർഷവും രാജാവായി വാണു. അങ്ങനെ ദാവീദ് രാജാവായി വാഴുന്ന ഈ കാലം, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാലം, നഷ്ടപ്പെട്ട മാന്യതയെല്ലാം തിരിച്ചു വന്ന കാലം, എല്ലാവരുടെ അംഗീകാരം ലഭിച്ച കാലം, അന്ന് ദാവീദ് ചെയ്ത കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയത് എന്തെല്ലാമുണ്ടോ അതിനെ മുഴുവനും അവൻ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രവണത ദാവീദിനുണ്ട്. ദാവീദ് എന്ത് ചെയ്തു? 6-ാം വാക്യത്തിലുണ്ട്. ദാവീദ് എന്ത് ചെയ്തു? അവൻ്റെ രാജാവും അവൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിനെ ഇവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുക്കുവാൻ കുരുടരും മുടന്തരും മതി എന്ന് അവർ പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. യെരുശലേമിനെ യെബൂസ്യർ കൈയടക്കി വച്ചിരിക്കുകയാണ്. ദാവീദിൻ്റെ കാലത്ത് യെബൂസ്യർ ശത്രുക്കൾ വന്ന് മഹാരാജാവിൻ്റെ നഗരമായ യെരുശലേമിനെ അവർ കൈയടക്കി. എന്നാൽ ദാവീദ് അവർക്ക് നേരെ പുറപ്പെട്ടു. ശത്രുക്കൾ പറഞ്ഞു, നിനക്കിതിനെ സ്വന്തമാക്കാൻ കഴിയില്ല, നീ വളരെ വില കുറഞ്ഞവനാണ്, നിന്നെ തടയാൻ ഇവിടുത്തെ കുരുടരും മുടന്തരും വിചാരിച്ചാൽ നിന്നെ തടയുവാൻ കഴിയും, നിന്നെ ജയിക്കാൻ അവർക്ക് കഴിയും. അപമാനം, അവഹേളനം, ആക്ഷേപം, എന്തെല്ലാം വാക്ക് വേണമെങ്കിലും പറയാം. ദാവീദിനെ ഏറ്റവും നികൃഷ്ടനാക്കി മാറ്റി. ദൈവം അഭിഷേകം ചെയ്ത, ദൈവത്തിൻ്റെ കൃപയുള്ള, ദൈവത്തിൻ്റെ ശക്തിയുള്ള, ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് ഒരു പരിധിയില്ല. നീ ഇവിടെ കടക്കുകയില്ല. അവർ ഒരു വിധി കൽപ്പിച്ചു, നിനക്കിവിടെ കടക്കാൻ കഴിയില്ല. മനുഷ്യർ നമുക്ക് ചില വിധികൾ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്കിവിടം വരെയൊക്കെ പറ്റൂ, നിന്റെ അതിരി ഇത്രയേ ഉള്ളൂ, നീ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകില്ല. ഒത്തിരി പേര് ആ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല. ചർച്ചിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്നവർ തന്നെ വിചാരിക്കുമോ, ഈ വീടെങ്ങനെ രക്ഷപ്പെടാനാ, ഈ വീട്ടിൽ നല്ല ആമ്പിള്ളേരില്ല, ഈ വീട്ടിൽ പഠിച്ച ഒരാളില്ല, ഈ വീട്ടിൽ കഴിവും പ്രാപ്തിയുള്ള ആരുമില്ല. ഒരു വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് ആൾക്കാരൊന്ന് കണക്ക് കൂട്ടും. നിനക്ക് കഴിയില്ല, നിനക്ക് ഇവിടം വരെ എത്താൻ കഴിയില്ല, നിനക്ക് ഈ അതിരിന് പുറത്തേക്ക് വരാൻ കഴിയില്ല,
നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് അടുത്ത ചുവട് വെക്കാൻ കഴിയില്ല. യെബൂസ്യർ ഒന്നിച്ചു പറഞ്ഞു, നീ ഇവിടെ കടക്കുകയില്ല, ഈ നഗരം നിനക്ക് പിടിക്കാൻ കഴിയില്ല, ഇത് ഞങ്ങളുടേതാണ്. പലരും കൈയടക്കി, പിശാജ് പലരെ കൊണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇന്നും പിശാജ് വെല്ലുവിളിക്കുന്നുണ്ട്, നിനക്ക് അതിനകത്ത് കയറാൻ കഴിയില്ല. നല്ല കുടുംബജീവിതത്തിലേക്ക് നിനക്ക് കയറാൻ കഴിയില്ല. സമാധാനമുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ നിനക്ക് കഴിയില്ല, നീ ഇതിനകത്ത് കിടക്കില്ല. നിന്റെ ജീവിതകാലം മുഴുവനും തമ്മിൽ അടിച്ചും വഴക്കിട്ടും കരഞ്ഞും നിലവിളിച്ചും നെഞ്ചത്തടിച്ചും നീ തീരും, നീ ഈ അനുഗ്രഹത്തിലേക്ക് കടക്കില്ല. അഭിഷേകമുള്ള ദാവീദ്, അവിടെയാണ് അവൻ്റെ അഭിഷേകം തിളക്കുന്നത്. നിന്റെ അഭിഷേകം തിളക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ? നിനക്കെതിരെ ജനങ്ങൾ വിധികൾ കൽപ്പിക്കുമ്പോൾ നിന്റെ അഭിഷേകം തിളയ്ക്കണം. നിനക്ക് അവിടം വരെ എത്താൻ കഴിയില്ല. ഓ, ഇന്നയാളുടെ മോനാണോ? അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉയർന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇവനും ഉയരാൻ പോകുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഈ അതിരുവരമ്പുകളെ ബ്രേക്ക് ചെയ്യും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ മനുഷ്യർ വെച്ചിരിക്കുന്ന അതിരുകളെ പൊളിച്ച് അതിരുകളെ സ്വന്തമാക്കും. നിന്റെ അതിർത്തി നീ മാറ്റും. ആരെല്ലാം വെല്ലുവിളിച്ചാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ അതിർത്തിയെ നീ വലുതാക്കാൻ പോവുകയാണ്. നിന്റെ അതിരുകളെ മനുഷ്യൻ വെച്ചിരിക്കുകയാണ്. നിനക്ക് ഇത്രയൊക്കെ പറ്റൂ, നീ ഇവിടം വരെ എത്തു. നീ 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് പറയുന്ന പോലെ നിനക്കിത്രേ കഴിയൂ. എന്നാൽ ആ അതിരുകളെ നീ പൊളിക്കും. വിശ്വാസം ആരിലുണ്ടോ അവർ അതിർ വരമ്പുകളെ പൊളിച്ചു കളയും. നിന്റെ മുൻപിലുള്ള അതിർത്തികളെ നീ പൊളിക്കാൻ പോവുകയാണ്. ദാവീദ് എന്ത് ചെയ്തു? എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും അതിൻ്റെ അർത്ഥം ദാവീദ് ഈ വാർത്ത കേട്ട് തളർന്നില്ല. ദാവീദ് പിന്മാറാൻ തീരുമാനിച്ചില്ല. ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ചു. കാരണം യുദ്ധം എൻ്റേതല്ല, യെരുശലേം എനിക്ക് വേണ്ടിയല്ല, യെരുശലേം എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദാവീദിനെ ഒരു സ്ഥലത്തും തോൽക്കാൻ കഴിയില്ല. നാം നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാം പലയിടത്തും തോൽക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അതിരുകൾ വലുതാകും. എത്ര പിശാജ് അടക്കി വെച്ചാലും ആ കുടുംബത്തിൻ്റെ അതിരുകൾ വലുതായി കൊണ്ടിരിക്കും. അവിടെ വായിക്കുന്നു, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുക്കുവാൻ ഇവിടുത്തെ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. അടുത്തത് വാക്യം എങ്ങനെയാണ്? എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. അവൻ അതിനെ അവൻ്റെ നഗരമാക്കി മാറ്റി. ദൈവത്തിനൊരു പട്ടണം പണിതു ദാവീദ്. എവിടെയാണെന്നറിയാമോ? ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് ലോകം വിധിയെഴുതിയതിനെ ദാവീദ് സ്വന്തമാക്കി. അവൻ അതിനെ ദൈവത്തിൻ്റെ പട്ടണമാക്കി, രാജാവിൻ്റെ നഗരമാക്കി. ദാവീദ് പണിത പട്ടണം ദൈവത്തിൻ്റെ പട്ടണമാണ്. ദൈവത്തിന് വേണ്ടി ചില പട്ടണങ്ങൾ നീ പണിയാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അതിര് വലുതാകും. ഇന്നായിരിക്കുന്ന അനുഭവമല്ല, അടുത്ത അളവിലേക്ക് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചെടുക്കും. എന്നിട്ട് ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിലൂടെ കയറി ദാവീദിന് വെറുപ്പായ കുരുടരെയും മുടന്തരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വായിക്കുന്ന 9-ാം വാക്യത്തിൽ ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. ദൈവം നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. നീ ദൈവത്തിന് വേണ്ടി ചില ജയത്തിൻ്റെ യുദ്ധങ്ങൾക്കായി ചുവടുവെച്ചാൽ ദൈവത്തിൻ്റെ ജയം കണ്ടിരിക്കും. ജയം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്
ജയമുറപ്പാണ്. ദാവീദ് അവിടെ വലിയ നഗരങ്ങൾ പണിതു, ദൈവത്തിനൊരു നഗരം പണിതു. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവസെൽ കൊടുക്കാം. മനുഷ്യർ വെച്ചിരിക്കുന്ന പരിമിതികൾ, അതിരുകൾ, അവരൊരു വിധി കൽപ്പിച്ചിട്ട് ഇത്രയൊക്കെ ഇവർ ആകൂ, അതിനെ പൊളിക്കുവാൻ സമയമായി. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. മനുഷ്യർ നിനക്കൊരു ഒരു ഒരു വിധി കൽപ്പിച്ചു വെച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അല്ല കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിന് യാതൊരു പരിമിതിയില്ല. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട എല്ലാവരുടെയും പരിമിതികൾ പൊളിയട്ടെ, വലിയ ജയമുണ്ടാകട്ടെ, വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഇതേ സമയത്ത് ജീസസ് എവരിയുടെ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് 10:30 ചർച്ചിൽ വെച്ച് നമുക്കൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ഇമ്മാനുവൽ KB എന്ന ദൈവദാസനെ നിങ്ങൾ കേട്ട് കാണും, കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹം എഴുതി പാടിയ പാട്ടുകൾ ഇന്ന് ദൈവസഭകൾ ഏറ്റുപാടുന്ന പാട്ടുകളാണ്. ലോക രാജ്യങ്ങളിൽ പ്രയോജനപ്പെടുന്ന യൗവനക്കാരൻ, അവർ ടീമായിട്ടാണ് നമ്മുടെ സഭയിൽ വരുന്നത്. എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗോഡ് ബ്ലെസ് യു.